And welcome to the new video. So in the previous lectures, I was discussing about the design of IAR filters and its properties. But in many applications, many digital processing applications, FIR filters are preferred over the IAR counterparts. And the main advantages of FIR filters over the IAR ones are the FIR filters are always stable. സ്റ്റെബിലിറ്റി ഇസ് ബെറ്റർ ഇൻ ദ കേസ് ഓഫ് എഫ് ഐ ആർ ഫിൽട്ടേഴ്സ് ദൻ എഫ്ഐആർ ഫിൽറ്റേഴ്സ് വിത്ത് എക്സാക്ട്ലി ലീനിയർ ഫേസ് ക്യാൻ ബി ഈസിലി ഡിസൈൻ സൊ ലീനിയർ ഫേസ് എന്ന് പറയുന്നത് എഫ്ഐആറിൽത്തെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മളതിൻ്റെ റിയലൈസേഷൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീനിയർ ഫേസ് വരുന്ന ഇതിനെക്കുറിച്ച് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് നമുക്കിവിടെ ജസ്റ്റ് നോക്കാം ലീനിയർ ഫേസ് വരുന്ന ഫിൽറ്ററുകൾ ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ് ദെൻ

അനലോഗ്ലോ പാസ് ഫിൽറ്റർ ഉണ്ടാക്കി അതിനെ ട്രാൻസ് ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വീണ്ടും ഡിജിറ്റലിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് അങ്ങനെ ഒന്നുമല്ല ഇവിടുത്തെ ഡിസൈൻ വരുന്നത് ഡിഫറൻറ്റ് മെത്തഡോളജീസാണ് ഉപയോഗിക്കുന്നത് അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരുപാട് എക്സലൻറ്റ് ഡിസൈൻ മെത്തേഡ്സ് അവൈലബിൾ ആണ് സോ അപ്പോൾ എഫ് ഐ ആർ ഫിൽറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഒന്ന് രണ്ട് ഡിസ് ആണ് നമ്മൾ പറഞ്ഞത് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ ഫേസ് ഫിൽറ്റേഴ്സാണ് അപ്പോൾ എന്താണ് ഈ ലീനിയർ ഫേസ് എഫ്ഐആർ ഫിൽട്ടേഴ്സ് എന്നുള്ളതിനെ നമുക്ക് നോക്കാം സോ ലീനിയർ ഫേസ് ഇസ് റിക്വയർഡ് ത്രൂ ഔട്ട് ദ പാസ് ബാൻഡ് ഓഫ് ദ ഫിൽട്ടർ ടു പ്രിസേർവ് ദ ഷെയ്പ്പ് ഓഫ് എ ഗവൺ സിഗ്നൽ ഇൻ ദ പാസ്ബാൻഡ് അപ്പം എല്ലാ കേസിലും ഇപ്പോൾ നമുക്ക് ഓരോ അപ്ലിക്കേഷനിൽക്ക് വരുമ്പോൾ ചില അപ്ലിക്കേഷനിൽ വരുമ്പോൾ ലീനിയർ ഫേസ് റിക്വയർമെന്റ് വരും ലീനിയർ ഫേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശമൊന്നുമില്ല ഫേസ് ആംഗിൾ നമ്മളുടെ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഫേസ് ആംഗിള് ലീനിയർ ആയിട്ട് വാരി ചെയ്യണം എവിടെ ആ ബാൻഡിൽ നമ്മൾ പറയുന്ന ബാൻഡിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രിസർവ്വ് ദ ഷേപ്പ് ഓഫ് എ ഗിവൻ സിഗ്നൽ ഇൻ ദ പാസ് ബാൻഡ് തന്ന സിഗ്നലിന്റെ ഷേപ്പ് പാസ് ബാൻഡിൽ നമുക്ക് അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മെയിൻ റിക്വയർമെന്റ് ആണ് ലീനിയർ ഫേസ് സോ ലീനിയർ ഫേസ് ഈസ് റിക്വയർഡ് ഇൻ സം അപ്ലിക്കേഷൻ ത്രൂ ഔട്ട് ദ പാസ്ബാൻഡ് ഓഫ് ദ ഫിൽട്ടർ ടു പ്രിസേവ് ദ ഷേപ്പ് ഓഫ് എ ഗൺ സിഗ്നൽ ഇൻ ദ പാസ് ബാൻഡ് ഓക്കെ നമ്മൾ കൺസിഡർ കൺസിഡർ ചെയ്യുക ലോ പാസ് ഫിൽട്ടർ വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഡി ഓഫ് ഒമേഗ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എച്ച് അവിടെ നമ്മൾ തൽക്കാലം കൊറിയർ ഡൊമൈനിലാണ് എഴുതുന്നത് സോ എച്ച് ഡി ഓഫ് ഒമേഗ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ ഇ ടു മൈനസ് ജെ ആൽഫ ഒമേഗ സോ ഇത് ആണ് അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് മോഡ് ഒമേഗ ലെസ് ദാൻ ഒമേഗ സീറോ സൊ ഒമേഗാ സീറോയ്ക്കും മനസ് ഒമേഗാ സീറോയ്ക്കും എഡയിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ചെയ്ത് വേണമെങ്കിൽ ഈറേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ ഒമേഗർ ആൽഫ ഇസ് എ കോൺസ്റ്റന്റ് ഓക്കെ അപ്പം അതുകൊണ്ട് നോക്കാം അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് മോഡ് ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ആണ് വരിക കാരണം ഇറേസ് ടു മൈനസ് ജെ ആൽഫോമേഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ആൽഫോമേ മൈനസ് ജെ സൈനാൽഫോമോ എന്ന് എഴുതാം മാഗ്നറ്റ്യൂ എടുത്ത കോസ്കയ പ്ലസ് സ്ക്വർ ഔട്ട് ഓഫ് കോസ്ക്വർ പ്ലസ് സൈൻ വരും വൺ വരും അതേപോലെ ഇതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആൽഫ ഒമേഗയാണ് മൈനസ് ആൽഫ ഒമേഗ അപ്പോൾ അതായത് ആ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കോൺസ്റ്റന്റ് ഇൻടു ഒമേഗയാണ് അപ്പോൾ ലീനിയർ റിലേഷനാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ലീനിയർ റിലേഷനുള്ള കേസ് വരുന്നത് ബാക്കിയുള്ളവർത്തൊക്കെ അതിൻ്റെ വാല്യൂ സീറോ സോ നോട്ടീസ് ദാറ്റ് എച്ച് ഡി ഓഫ് ഒമേഗ ഈസ് പീരിയോഡിക് വിത്ത് എ പീരിയഡ് ഓഫ് ടു പൈ ഇപ്പോൾ ഇതിൻ്റെ പീരിയോഡിക് ആയിരിക്കും ടൂ പൈയിൽ ദാറ്റ് ഈസ് എച്ച് ഡി ഓഫ് ഒമേഗ പ്ലസ് ടു പൈ ഈസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് ഒമേഗ അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു പീരിയോഡ് മാത്രം കൺസ്ട്രീയാണ് ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഇത് അതിൻ്റെ ഫേസ് റെസ്പോൺസും സോ മാഗ്നിറ്റൂഡ് നമ്മൾ പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ വൺ ആണ് കിട്ടിയത് ഡ്യൂറേഷനില മോഡ് ഒമേഗ ലെസ് ദാൻ സീറോ ദാറ്റ് ഈസ് ഫ്രം മൈനസ് ഒമേഗ സീറോ ടു ഒമേഗ സീറോ മാഗ്നിറ്റ്യൂഡ് വിൽ ബി വൺ ആൻഡ് ഫോർ ദ റെസ്റ്റ് പോർഷൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ് ഇറ്റ് വിൽ ബി സീറോ ദാറ്റ് ഈസ് ഫ്രം മൈനസ് പൈ ടു മൈനസ് ഒമേഗ സീറോ വാല്യൂ വിൽ ബി സീറോ ഒമേഗ സീറോ ടു പൈ അഗെയിൻ ദ വാല്യൂ വിൽ ബി സീറോ ഓക്കെ അതാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് സോ എൻ കമ്മിംഗ് ടു ദ ഫേസ് റെസ്പോൺസ് വി നോ

ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് ആൽഫ ആണ് അപ്പോൾ ഇതാണ് മൈനസ് ആൽഫ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ് വരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലീനിയർ ഫേസ് എന്ന് പറയുന്നത് ലീനിയർ ആണ് ഏത് ആ ഒരു ഡ്യൂറേഷനിൽ മൈനസ് ഒമേഗാസിറോ ടു ഒമേഗാസിരിയൂല് ബാക്കി അതിൻ്റെ വാല്യൂ പീരീഡിൻ്റെ ബാക്കി ആ ഇൻ്റർവെല്ലിൽ വരുന്നത് എന്താ സീറോ ആണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റൂഡ് റെസ്പോൺസും ഫ്രീക്വൻസി റെസ്പോൺസും വരുന്നത് ഇതാണ് നമ്മൾ ബേസിക്കലി ലീനിയർ ഫേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ ഇതിൽ നമ്മൾ എക്സ് ഓഫ് നമ്മൾ ജസ്റ്റ് ഇൻപുട്ടും ഔട്ട് പുട്ടും ഒക്കെ ഒന്ന് വിചാരിക്കാം ഓഫ് എൻ ബി ദ ഇൻപുട്ട് ഓഫ് എക്സോഫൻ ഇൻപുട്ടാന്ന് വൈ ഓഫ് എൻ ബി ദി ഔട്ട്പുട്ട് ഓഫ് ഓഫൻ ഐഡിയൽ ലോ പാസ് ഫിൽട്ടർ ഓക്കെ ഔട്ട്പുട്ട് ഓഫ് ഓഫൻ ഐഡിയൽ ലോ പാസ് ഫിൽട്ടർ having impulse response having an impulse response HD of n HD of n response. So, here, impulse response ആണ് മറ്റേ ക്യാപിറ്റൽ എഴുതുന്നത് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഒട്ട് മുന്നേ എഴുതിയ എച്ച് ഡി ഓഫ് ഒമേഗ ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഇമ്പൾസ് റെസ്പോൺസ് അപ്പോൾ നമുക്ക് ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എൽ ടി സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം സിംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എൽ ടി ഐ സിസ്റ്റത്തിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്യൂഷൻ ആണ് സോ വൈ ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇതിന്റെ സ്വഭാവം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ഇമ്പൾസ് റെസ്പോൺസാണ് ഒരു സിസ്റ്റത്തിന്റെ സ്വഭാവം എന്നുള്ള ഇമ്പൾസ് എന്തിനോട്ട് ആയിട്ട് ചെയ്താൽ മതി ഇൻപുട്ടിനായിട്ട് കൺവൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഔട്ട്പുട്ട് കിട്ടും ഓക്കെ സോ വൈ ഓഫ് എൻ കിട്ടാൻ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ആണ് ചെയ്യുന്നത് ഇപ്പം ഇതാണ് നോർമൽ ഏത് ഡൊമൈനിലെ എൻ ഡൊമൈനിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ വരുന്നതിന് ഇപ്പോൾ നമ്മളിതിൽ ഡി ഡി ടി എഫ് ടി എടുക്കാന്ന് വിചാരിക്കുക അതായത് ഡിസ്ക്രി ടൈമിലാണ് സോ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വൈ ഓഫ് ഒമേഗ ഈക്വൾ ടു കൺവല്യൂഷൻ്റെ ഫോർ ഇയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുക ജസ്റ്റ് അതിൻ്റെ ഫോർ ഇയർ ട്രാൻസ്ഫോമുകളുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് മാറുക സോ എക്സ് ഓഫ് ഒമേഗ ഇൻ ടു എന്ത നമ്മൾ എച്ച് ഡി ഓഫ് എന്ന് അവിടെ ഓടിച്ചിട്ടുണ്ടത് എച്ച് ഡി ഓഫ് എൻ സോ ദിസ് വൺ വിൽ ബി എച്ച് ഡി ഓഫ് ഒമേഗ സോ സിംപ്ലി എന്ത് മാത്രമായിട്ട് മാറും പ്രൊഡക്റ്റായിട്ട് മാത്രം മാറും വേണമെങ്കിൽ നമുക്ക് ഇതിനെ നമ്പറുകളും ചെയ്യാം ദിസ്ഇസ് അവർ സെക്കൻഡ് ഇക്വേഷൻ ദിസ് വൺ ഇസ് അവർഡ് ഇക്വേഷൻ ഓക്കെ നമ്മൾ നമ്മളിവിടെ മാത്രം ചെയ്തുള്ളു ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആണെന്ന് പറഞ്ഞു ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആണെന്ന് പറഞ്ഞു എന്നിട്ടൊരു ഐഡിയ ലോപാസ് വിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസാണ് ഇമ്പൾസ് റെസ്പോൺസ് ആണ് എച്ച് ഡി ഓഫ് എൻ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഡി ഓഫ് ഒമേഗ സോ ലോപാസ് വിൽറ്റർ എൽ ടി എ സിസ്റ്റ ആൻഡ് വൈ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻിനെ ഇമ്പൾസ് റെസ്പോൺസായിട്ട് കൺവെല്യൂഷൻ ചെയ്ത് നമുക്ക് കിട്ടും അപ്പോൾ അത് ഫോർ ഇയർ ഡൊമൈനിൽ ഡിസ്ക്രി ടൈം ഫോർ ഇയർ ഡൊമൈനിൽ നമ്മൾ എഴുതിയതാണ് വൈ ഓഫ് ഒമേഗ ഈക്വ ടു എസ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ കാരണം ഇപ്പോർത്ത് ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ആണെങ്കിൽ അത് അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും പ്രോഡക്റ്റ് ആയിട്ട് മാറും ഓക്കെ അപ്പം ഇത് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമ്മളുടെ മുന്നത്തെ സംഭവം ഇക്വേഷൻ വണ്ണിൽ നമ്മുടെ കയ്യിൽ എച്ച് ഡി ഓഫ് ഒമേഗ കണ്ടല്ലോ അല്ലേ സോ വൺ ഇൻ ഇപ്പോൾ നമ്മൾ തേർഡ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തതെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വൈ ഓഫ് ഒമേഗ ഈക്വൽ ടു എന്ത് വരും വൈ ഓഫ് ഒമേഗ ഈക്വൽ ടു ഇ എക്സ് ഓഫ് ഒമേഗ ഇൻ എച്ച് ഡി ഓഫ് ഒമേഗ ആണ് എച്ച് ഡി ഓഫ് ഒമേഗാണ് അവിടെ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് കേസിലാണ് മൈനസ് ഒമേഗ സീറോ ഒമേഗ സീറോയുടെ ഇടയിലും മറ്റേ ഇൻ എക്സ് ഓഫ് ഒമേയും കേടി വരും സോ ദിസ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ ഏത് റീജിയനിലാണ് മൈനസ് ഒമേഗ പ്ലസ് മൈനസ് ഒമേഗ സീറോ ഒമേഗ സീറോ എന്നുള്ള റീജിയാണ് ദാറ്റ് ഈസ് മോൾ ഒമേഗ ലെസ് ദാൻ ഒമേഗ സീറോ ആൻഡ് സീറോ മൾട്ടിപ്ലൈ ചെയ്താൽ ചെയ്ത സീറോ സീറോ ലെസ് ദാൻ മോഡ് ഒമേഗ ലെസ് ദാൻ പൈ ബാക്കിയുള്ള ഡ്യൂറേഷനിൽ അതെന്തായിട്ടും മാറും സീറോ ആയിട്ടും മാറും അല്ലേ പിന്നെ ഇപ്പം ഇതിൻ്റെ നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഐ ഡി ടി എഫ് ടി ഐ ഡി ടി എഫ് ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് എന്ത് കിട്ടും ഔട്ട് പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഐ ഡി ടി എഫ് ടി എടുത്ത് നമുക്ക് ഇതിൽ നിന്ന് വൈ ഓഫ് എൻ what എക്സ് ഓഫ് എൻ മൈനസ് ആൽഫ എന്നാണ് വരിക അല്ല ശരിയല്ല ഇപ്പോൾ ഇവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് വരുന്നത് നിൽക്കുന്നത് എക്സ് ഓഫ് ഒമേഗ അതിൻ്റെ ഇറേസ്റ്റ് മൈനസ് ജെ ആൽഫ ഒമേഗാണ് അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തതിന് നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് ഓഫ് എൻ മൈനസ് ആൽഫ എന്നുള്ളതാണ് സോ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്ന് കിട്ടി നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് ആൽഫ ഇതാണ് ഇപ്പം നമുക്ക് ഈ ഒരു ലീനിയർ ഫേസ് എന്നുള്ള കേസിൽ നമ്മൾ എടുത്ത് ചെയ്തപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്ത് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്ക് അപ്ലൈ ചെയ്ത് ഫോറിയർ ഡൊമൈനിൽ നമ്മൾ ചെയ്തു ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമർ കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട് പുട്ട് കിട്ടിയിട്ടുള്ളത് ഔട്ട് പുട്ട് വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് ആൽഫ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടാണ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് ഔട്ട് പുട്ട് ഓഫ് ദ ലോപ്പാസ് ഫിൽറ്റർ ഈസ് നത്തിങ് ബട്ട് ദ ഇൻപുട്ട് ഡിലേഡ് ബൈ എൻ എമൗണ്ട് സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്താ ഇൻപുട്ട് തന്നെയാണ് ഡിലൈഡ് ബൈ ഡിലൈഡ് ബൈ എൻ എമൗണ്ട് അൽഫ ഓക്കെ അപ്പം അതാണ് സംഭവിച്ചത് ഇൻപുട്ട് എക്സ് ഓഫൻ കൊടുത്തതിനെ ഒരു ആൽഫ വെച്ച് ഡിലൈഡ് ആയിട്ടാണ് കിട്ടിയത് സോ ലീനിയർ ഫേസ് ഹാസ് നോട്ട് ആൾട്ടേഡ് ദ ഷെയ്പ്പ് ഓഫ് ദ ഇൻപുട്ട് അല്ല സംഭവിച്ചത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ലീനിയർ ഫേസ് ആണ് അസംഷൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കാരണം ഈ റേസ് ടു മൈനസ് ഡേ ആൽഫ ഒമേഗ നടത്തുന്നുണ്ട് ആൽഫ ടൈംസ് ആയിരുന്നു സോ ലീനിയർ ഫേസ് ഹാസ് നോട്ട് ദ ഷേപ്പ് ഓഫ് എക്സ് ഓഫ് ദ ഇൻപുട്ട് ഇൻപുട്ടിന്റെ ഷേപ്പ് മാറ്റിയില്ല ജസ്റ്റ് സിംപ്ലി

ഔട്ട് പുട്ട് സിഗ്നൽ വുഡ് ഹാവ് ബിൻ ഡിസ്റ്റോട്ടഡ് വേർഷൻ ഓഫ് എക്സ് ഓഫെൻ സോ ആ സിഗ്നലിന്റെ ഒരു നമ്മുടെ പ്രോപ്പർട്ടി അതേപോലെ തന്നെ സിഗ്നലിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നതിന് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത്ണ്ടായിരിക്കണം അവിടെ ലീനിയർ ഫേസ് ഉണ്ടായിരിക്കും ലീനിയർ ഫേസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അതേപോലെ തന്നെ എന്താ നമുക്ക് കിട്ടി ഷേപ്പ് ഓൾട്ടർ ചെയ്യാൻ്റെ കിട്ടി ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു ആൽഫ ഷിഫ്റ്റിംഗ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ അപ്പോൾ അത് ലീനിയർ ഫേസ് ഉള്ളത് കൊണ്ടായിരുന്നു അപ്പോൾ ലീനിയർ ഫേസ് ആണ് അവിടുത്തെ ആ റിക്വയർമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ അതാണ് ഇവിടുന്ന് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന കാര്യം ഇതാണ് ലീനിയർ ഫേസിനെ കുറിച്ചിട്ടുള്ള ബേസിക് കാര്യം ഇനി നമുക്ക് സിമടടട്രിക്കും ആന്റി സിമെട്രിക്കും ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ ഈ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം അത് അടുത്ത ലെക്ചർ നോക്കാം